Hi all, welcome back to Nikki's Horizon. Yanum ivide cook cheyan pogunnu nu parney kanjale nalla karingoli kondittu nalla oru koli curry aanu naadan reethil paagam cheyidedutha karingoli curry. Appam yanippam kottayathalla ivide maavalikkarayil aanu ente naattil aanu ivide ente daddy mummy kuda chernittu cheriya oru farm nadathunnundu. അതിലെ കോഴിയുണ്ട്, ആടുണ്ട്, പശുവുണ്ട്, താറാവുണ്ട്. കോഴിയിൽ തന്നെ കരിങ്കോഴി, ഗിനിക്കോഴി, പിന്നെ താറാവിലെ മണിത്താറാവ്, പിന്നെ എന്താണ് പേത്ത, ഇതെല്ലാം പിന്നെ ഈ രണ്ടുപേരും കൂടി ചേർന്ന് ഇവിടെ വളർത്തുന്നുണ്ട്. അപ്പം ഇന്ന് ഞാനിവിടെ കുക്കിങ്ങിന് എടുത്തിരിക്കുന്നത് കരിങ്കോഴിയാണ്. അത് ഇവിടത്തെ ഇവിടെ വളർത്തുന്നത് തന്നെയാണ് ഞാനിവിടെ ഇന്ന് കുക്കിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിന്ന് പിന്നെ കരിങ്കോഴി പിന്നെ നാടൻ രീതിയിൽ കറി വയ്ക്കാം. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. അപ്പം ഞാൻ ചട്ടി വെച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തുമിട്ട് അപ്പം തേങ്ങാക്കൊത്തൊന്ന് പിന്നെ പാകമായിട്ട് വരുന്നുണ്ട്. ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തിടുന്ന ആ ഒരു പിന്നെ പോർഷൻ ഞാൻ ക്യാമറ ഓണാക്കാതെ ആണ് ഞാൻ പിന്നെ ചെയ്തത്. അപ്പം വേറെ ഒന്നും ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങാക്കൊത്തിട്ട് അതൊന്ന് പാകമായിട്ട് വരുവാണ്. അപ്പോൾ ഇത് പാകമായതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ കൊച്ചുള്ളി നമുക്ക് ചേർത്ത് വഴറ്റണം. ഇവിടെ ഞാനൊരു അരമുറി തേങ്ങ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് മതിയാകും. അപ്പോൾ ഇവിടെ പാകത്തിന് തേങ്ങാക്കൊത്തായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന കൊച്ചുള്ളി നമുക്ക് ഇട്ട് വഴറ്റണം. ഒരല്പം ഉപ്പുനീരും കൂടി ഒഴിച്ച് വേണം നമുക്ക് വഴറ്റാൻ. ഞാൻ കല്ലുപ്പാണേ ഇടുന്നത്. ഇനി ഇതൊന്ന് വഴന്ന് കയറി വഴറ്റാം. അപ്പം ഇവിടെ സവോളയൊന്നും ഞാൻ ചേർക്കുന്നില്ല, കൊച്ചുള്ളി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കൊച്ചുള്ളി ചേർക്കുന്നതാണ് രുചി. അപ്പം ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു ചെറിയ പിടി ഞാൻ കാന്താരിമുളക് എടുത്തിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി എരിവായി മാറും. പിന്നെ ഒരു വെളുത്തുള്ളി ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട്. രണ്ട് വലിയ ബൾബ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പിന്നെ കാന്താരിമുളകും കൂടെ നമുക്കൊന്ന് ചതച്ച് എടുക്കണം. ചതച്ചെടുത്തിട്ട് നമുക്ക് വരാം. അപ്പം ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക് എല്ലാം കൂടെ ഞാൻ ചതച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന മീറ്റിന് അനുസരിച്ചാണ് ഞാൻ ഈ പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ക്വാണ്ടിറ്റി ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ കറി വയ്ക്കുമ്പം നിങ്ങൾ എത്രയാണോ മീറ്റ് എടുക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വേണം നിങ്ങൾ എടുക്കാൻ. ഇനി ഇവിടെ കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം കൂടെ വഴന്ന് കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഈ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിമുളകും ഈ കൂട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലോണം നമുക്ക് വഴറ്റി നമുക്ക് എടുക്കാം. ഇവിടെ ഞാനിവിടെ പൊടികൾ ചേർക്കാൻ പോവുകയാണ്. പിന്നെ നമ്മളുടെ കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും എല്ലാം വഴന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലോണം പാകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല, അതായത് പെരിഞ്ജീരകം എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചിരിക്കുന്നതാണ്. അതൊരു പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും ഞാൻ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗരം മസാല മതിയാകും. അപ്പോൾ ഇനി ഈ പൊടികളും കൂടെ ചേർത്തിട്ട് നമുക്ക് വഴറ്റി നമുക്ക് എടുക്കാം. അപ്പം നമുക്കിനി പൊടികൾ ചേർക്കാം. അപ്പം ഞാൻ പൊടികൾ ഇവിടെ ചേർത്തിട്ടുണ്ട്.
പിന്നെ കറിവേപ്പിലയും ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം വഴറ്റി നല്ലോണം ഇത് പാകമാക്കി നമുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇവിടെ അരപ്പ് പിന്നെ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യണം. ഇതൊരു 1¾ kg പിന്നെ മീറ്റ് വരും. ഇത് നമുക്ക് ഈ അരപ്പിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് ഒന്ന് ആവി കയറുമ്പോഴത്തേനും പിന്നെ നമുക്ക് കുക്കറിൻ്റെ അകത്തോട്ടിട്ട് വേണം ഇത് വേവിച്ച് എടുക്കാൻ. കാരണം നാടൻ കോഴി ആയതുകൊണ്ട് വേവ് നല്ലവണ്ണം ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് പിന്നെ ഒന്ന് ആവി കയറ്റിയിട്ട് നമുക്ക് കുക്കറിലോട്ട് മാറ്റാം. അപ്പോൾ ഈ അരപ്പിൻ്റെ അകത്തോട്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇടാം. ഇറച്ചിയെല്ലാം നമ്മൾ ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അരപ്പിൻ്റെ അകത്ത് ഇറച്ചിയെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് കുക്കറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാൻ നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മളുടെ കരിങ്കോഴിക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഞാനിത് പിന്നെ ഇറച്ചി കുക്കറിൻ്റെ അകത്ത് വെന്തതിന് ശേഷം ഞാനിത് ചട്ടിക്കകത്തോട്ട് മാറ്റി പാകത്തിനുപ്പും പിന്നെയും ഒരല്പം ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇതിപ്പം പിന്നെ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ച് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നമ്മളുടെ കറി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളുടെ കരിങ്കോഴിക്കറി റെഡിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ ഞാൻ കപ്പയും കൂടെ ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നല്ല നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതും അതുപോലെ തന്നെ നല്ല സ്വാദുള്ള ഒരു കരിങ്കോഴിക്കറി ആണ് ഇവിടെ തയ്യാറായിട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മളുടെ കരിങ്കോഴിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് കരിങ്കോഴി എന്ന് പറയുന്നത്. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പം എല്ലാവരും പിന്നെ ഈ കറി വെച്ച് നോക്കുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായി എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനലിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വേഗം കാണാം. ബൈ ഫ്രം നിക്കീസ് ഹൊറൈസൺ.